ജില്ലയിലെ പൈതൃക മ്യൂസിയം പദവിയിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് കൊല്ലങ്കോട് കൊട്ടാരം. നിലവിൽ ചുമർചിത്ര കലാ മ്യൂസിയമായ ഈ കൊട്ടാരത്തിൽ അമൂല്യങ്ങളായ പല പ്രാചീന ചുമർചിത്രങ്ങളുടെയും നേർ പകർപ്പുകളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പൈതൃക മ്യൂസിയമായി മാറുന്നതോടെ ജില്ലയുടെ തനത് സാംസ്കാരിക ശേഷിപ്പുകളുടെ എല്ലാം അമൂല്യ ശേഖരങ്ങൾ ഇവിടെ എത്തിച്ചേരും. 1905 കൊല്ലങ്കോട് രാജാവായ സർ വസുദേവരാജ മകൾക്കായി തൃശൂർ ചെമ്പുക്കാവ് പണികഴിപ്പിച്ചതാണ് ഈ കൊട്ടാരം. 1975 മുതലാണ് കൊട്ടാരം മ്യൂസിയമായി മാറുന്നത്. കൊച്ചി രാജാവ് 1938 ദേശത്തെ പ്രധാന ചുമർചിത്രങ്ങളെല്ലാം ക്യാൻവാസിൽ അക്രിലിക് നിറങ്ങളുണ്ട് വരപ്പിച്ചിരുന്നു. ഈ ചിത്രങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആ യഥാർത്ഥ സ്രോതസ്സിൽ ഈ ചിത്രം നഷ്ടപ്പെട്ടാൽ പോലും ആ ചിത്രം എന്തായിരുന്നു, അതിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥലം എന്നുള്ളതും ചിത്രങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് പറയാൻ കഴിയുക. ചെമ്മന്തിട്ട ക്ഷേത്രം, വടക്കുന്നാഥ ക്ഷേത്രം, മട്ടാഞ്ചേരി കൊട്ടാരം, പുതുക്കാട് പള്ളി എന്നിവിടങ്ങളിലെ ഉൾപ്പെടെ പ്രശസ്തമായ 34 ചുമർചിത്രങ്ങളുടെ നേർ പകർപ്പുകളാണ് ഇവിടെയുള്ളത്. ഇനി ഈ കൊട്ടാരം പൈതൃക മ്യൂസിയമായി മാറുന്നതോടെ ഇവയെല്ലാം ശക്തൻ കൊട്ടാരത്തിലേക്ക് മാറും. പകരം തൃശൂരിൻ്റെ സാംസ്കാരിക പുരാവസ്തു പൈതൃകത്തിൻ്റെ ഒരു നേർക്കാഴ്ച ഇവിടെ ഉണ്ടാകും. പഴയകാല ഫോട്ടോഗ്രാഫുകളും മഹാശിലായുഗ ശേഷിപ്പുകളും പുരാലിഖിതങ്ങളും രേഖകളും ഇവിടെ ഒരു ഗ്യാലറിയിൽ ഒരുങ്ങും. പൂരങ്ങളുടെയും നേർച്ചകളുടെയും ഫോട്ടോഗ്രാഫുകൾ, നാടൻ കലാരൂപങ്ങളായ കുമ്മാട്ടിയുടെയും പുലികളുടെയും പൊറോട്ട നാടകത്തിൻ്റെയും ദൃശ്യവൽക്കരണങ്ങൾ എന്നിവ ഇവിടെ മറ്റൊരു ഗ്യാലറിയിലുണ്ടാകും. തൃശ്ശൂരിലെ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരുടെ ചിത്രങ്ങളും അവരുപയോഗിച്ച വസ്തുക്കളും ജില്ലയിലെ പ്രധാന ചരിത്ര സംഭവങ്ങളുടെ വിവരണങ്ങളും മ്യൂസിയത്തിലുണ്ടാകും. ചുരുക്കത്തിൽ തൃശ്ശൂരിൻ്റെ സാമൂഹിക സാംസ്കാരിക കാർഷിക ചരിത്രം മുഴുവൻ മ്യൂസിയത്തിലൂടെ ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ഒരു വർഷത്തിനുള്ളിൽ പദ്ധതി യാഥാർത്ഥ്യമാകാനാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശ്ശൂർ.